കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വിശ്വചലനത്തിന്റെ നാദലയ ഭാവങ്ങളുടെ സമ്പൂർണതയുടെ നാഥൻ ജഗദ്ഗുരു, 64 കലകളുടെയും 64 ലീലകളുടെയും അനന്യ ഗംഭീര പ്രഭാമയം, പ്രളയഭയോധി തിരമാലകളിൽ ആദിപൗരുഷമായ വിരാട് സ്വരൂപത്തിന് മുന്നിൽ ത്രിലോകങ്ങളും നിറഞ്ഞൊരു രൂപം ശ്രീ മഹാദേവൻ. എണ്ണമറ്റ പ്രകാശ ബീജികളെ കൊണ്ട് രൂപം ധരിച്ച് ഐരവല്ലീശ്വരൻ എന്ന നാമം സ്വീകരിച്ച കിരാതമൂർത്തി ശാന്തഗംഭീര പ്രൗഢനായ സ്വരൂപത്തിൽ ഭക്തജന ഹൃദയങ്ങളിൽ ചിരകാല പ്രതിഷ്ഠയാർജിച്ച പ്രകൃതി രമണീയതയിൽ അണിഞ്ഞു നിൽക്കുന്ന മലപ്പേരൂർ ഗ്രാമം, വടക്കിത്തിക്കരയാറും പൂർവാമ്പരം തൊട്ടുരുമ്മി മഹാമേരുവായി ശ്രീ ആയിരവല്ലിപ്പാറയും പ്രശാന്ത പഞ്ചാക്ഷരി ധ്വനിയാകുന്ന പ്രഭാതവും, ഇവിടം മണ്ണും മനസ്സും മനുഷ്യനും സംഗമിക്കുന്ന ഈ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലപ്പേരൂർ ശ്രീ ആയിരവല്ലി മഹാദേവർ ക്ഷേത്ര സന്നിധിയിലെ ഈ വർഷത്തെ കർക്കിടകവാവ് പിതൃതർപ്പണം. അതായത് 1193 ആണ്ട് കർക്കിടകം 26 ശനിയാഴ്ച രാവിലെ 6 മുതൽ 12:30 വരെ ആചാരാനുഷ്ഠാന വിധി പ്രകാരം നടത്തപ്പെടുന്നു. പിതൃയജ്ഞം, ദേവയജ്ഞം, മുറയജ്ഞം എന്നീ യജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പിതൃയജ്ഞം. മൺമറഞ്ഞുപോയ നമ്മുടെ പൂർവ്വസൂരികളായ പിതൃപിതാക്കളെ സ്മരിക്കുന്ന ഒരു സുദിനമാണ് കർക്കിടക വാവുബലി പിതൃതർപ്പണം. കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷത്തിന് പിതൃക്കൾ കന്നം നേദിക്കുന്ന ആചാരമായ വാവുബലിയിൽ പങ്കുചേർന്ന് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലികർമ്മം ചെയ്യുക. മലപ്പേരൂർ ശ്രീ ആയിരവല്ലി മഹാദേവർ ക്ഷേത്ര തൃക്കടവിൽ നടത്തപ്പെടുന്ന കർക്കിടക വാവു പിതൃതർപ്പണത്തിന് പുറമെ അന്നേ ദിവസം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ജനിമൃതികൾക്കിടയിലെ അവിരാമമായ പ്രയാണം, പുണ്യപാപ സമ്മിശ്രമായ മർത്യജീവിതം, ഒടുവിൽ പഞ്ചപ്രാണനുമായി ആത്മാവ് പരലോകം പോകുന്നു. സനാതനധർമ്മത്തിന്റെ സമസ്ത ഭാവങ്ങളിലും ആത്മാവ് ചൈതന്യവക്താകുന്നു. പിതൃതർപ്പണം എന്ന മഹാത്യാഗം നമ്മെ ഈശ്വരപാദങ്ങളിൽ ലയിപ്പിക്കുന്നു. തികഞ്ഞ വ്രതനിഷ്ഠാനത്തോടെ ഈ പിതൃതർപ്പണ കർമ്മങ്ങളിൽ പങ്കുചേർന്ന് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലികർമ്മം ചെയ്യുക. പിതൃക്കൾക്ക് പുണ്യമോക്ഷം നൽകുന്ന ബലിതർപ്പണം എന്ന മഹാപുണ്യകർമ്മത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് ഏവരെയും ഞങ്ങൾ മലപ്പേരൂർ ശ്രീ ആയിരവല്ലീശ്വരന്റെ നാമത്തിൽ മലപ്പേരൂർ ശ്രീ ആയിരവല്ലി മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.